ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് എത്ര മഹനീയമായിട്ടാണ്! നമ്മുടെ സൃഷ്ടിയുടെ മഹത്വം ചില സന്ദർഭങ്ങളിലെങ്കിലും നാം ഒന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. ഈ ലോകത്ത് ഇതുവരെയും ജനിച്ച മനുഷ്യരും ഇനിയും ജനിക്കാതിരിക്കുന്നവരുമെല്ലാം എത്രയോ യുണീക്കാണ്. നമ്മുടെ ഫിംഗർ പ്രിൻ്റ്സ് തന്നെ നമുക്ക് സ്വന്തമാണ്, മറ്റൊരാൾക്ക് അതേ ആ ഫിംഗർ പ്രിൻ്റ്സ് ഇല്ല. അതുപോലെ നമ്മുടെ സ്വഭാവം, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ശബ്ദം, നമ്മുടെ രൂപം, നമ്മുടെ ഭാവം എല്ലാം എത്രത്തോളം വ്യത്യസ്തമാണ് നാം തനതായി നമ്മെ തന്നെ മനസ്സിലാക്കിയാൽ നാം ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ തെറ്റ് ഉണ്ട്. ആ തെറ്റ് ഇപ്രകാരമാണ്: മറ്റുള്ളവർ നമ്മെപ്പോലെ ആകണം എന്ന് നാം ശഠിക്കാറുണ്ട്. നാം പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റൊരാൾ പ്രതികരിക്കണമെന്നും അവരുടെ സ്വഭാവം അങ്ങനെ ആക്കി മാറ്റണമെന്നും നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിൻ്റെ കാരണം നാം വലിയ ശരികൾ എപ്പോഴും പറയുന്നവരാണെന്നുള്ള ഒരു മിഥ്യാബോധം നമുക്കുള്ളതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ വലിയ ശരികളൊന്നും മറ്റുള്ളവർക്ക് വലിയ ശരിയായി തോന്നണമല്ല. നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റാം. പലപ്പോഴും നമ്മുടെ ശരികൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിച്ച് അവരുടെ വ്യക്തിത്വത്തിൽ പോലും താളം തെറ്റിക്കുവാൻ നാം ശ്രമിക്കാറുണ്ട്. ചെയ്യാത്തവർ ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്, നമുക്കങ്ങനെ ചെയ്യാതിരിക്കാം. എന്നാൽ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തന്നെ ആയാലും സ്വഭാവത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം വല്ലാതെ അങ്ങ് കയറി ഇടപെടാറുണ്ട്. പലപ്പോഴും അവരുടെ വ്യക്തിത്വ വികാസനത്തെ പോലും അത് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ, അതല്ല നമ്മോടൊപ്പം കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ സ്വഭാവത്തിൻ്റെ നല്ലതും ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള അംശങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതുൾപ്പെടുന്ന ആ സ്വഭാവത്തോടെയാണ് നാം അവരെ സ്നേഹിക്കുന്നതല്ലേ? എന്നാൽ നല്ല ശരികളെ അംഗീകരിക്കുകയും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ അത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും അവൻ്റെ വളർച്ചയെയും തടസ്സപ്പെടുത്തുന്നത് ആകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. നമ്മെ എല്ലാവരെയും എത്ര ശ്രേഷ്ഠമായി സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ നിൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒക്കെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ, ദൈവത്തിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് നാം ബോധ്യമുള്ളവരായാൽ, നമ്മുടെ എല്ലാ ദിവസങ്ങളും എല്ലാ നിമിഷങ്ങളും ദൈവത്തിന് നന്ദി പറയാനുള്ള സമയങ്ങളായി മാറും. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, അംഗീകരിപ്പാൻ, അവരുടെ വ്യക്തിത്വത്തിലുള്ള കുറവുകളെ മനസ്സിലാക്കി പരിഹരിപ്പാൻ, സഹായിപ്പാനൊക്കെ നമ്മൾ മുന്നോട്ട് വരും. അങ്ങനെ അനേക ജീവിതങ്ങളെ സ്വാധീനിക്കുവാൻ നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ കൃപ ഇതിനെല്ലാം നമ്മൾക്ക് ആവശ്യമാണ്. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് മഹത്വമുണ്ട്.